കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്ന വിധം ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 66,000 പുതിയ രോഗബാധിതരാണ് ചികിത്സ തേടിയത്. കൃത്യസമയത്ത് രോഗം കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ അർബുദ രോഗികളുടെ എണ്ണം. ജീവിതശൈലിയിലെ മാറ്റങ്ങളും പുതിയ ഭക്ഷണരീതികളും രോഗികളുടെ എണ്ണം കൂടാൻ കാരണമായെന്നാണ് പഠന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ 3 അപെക്സ് ക്യാൻസർ സെന്ററുകളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുമായി പ്രതിദിനം 100-ലധികം ആളുകളാണ് ചികിത്സയ്ക്കെത്തുന്നത്. ജനസംഖ്യാധിഷ്ഠിത ക്യാൻസർ രജിസ്ട്രി പ്രകാരം സ്ത്രീകളിൽ കൂടുതലും സ്തനാർബുദവും ഗർഭാശയ ഗളാർബുദവും, പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ ബാധിതരാണ് അധികവും. തെക്കൻ ജില്ലകളിലെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ത്രീകളിൽ തൈറോയ്ഡ് ക്യാൻസറും കൂടുതലായി കണ്ടുവരുന്നു. വടക്കൻ ജില്ലകളിലെ രോഗികളിൽ ആമാശയ ക്യാൻസർ രോഗികളാണ് അധികം. കുട്ടികളിൽ രോഗം ബാധിക്കുന്നതും ക്രമാതീതമായി ഉയരുന്നു. മലിനീകരണം കൂടുന്ന പ്രദേശങ്ങളിൽ കൂട്ടത്തോടെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വർധന. പലപ്പോഴും 3-ഉം 4-ഉം സ്റ്റേജുകളിൽ എത്തുമ്പോഴാണ് രോഗനിർണയം എന്നതും പ്രതിസന്ധിയാകുന്നു. പലപ്പോഴും അജ്ഞതയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. ആൾക്ക് നമ്മൾ ക്യാൻസർ എന്ന രോഗമുണ്ടെന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഈ അസുഖം വരത്തില്ല എന്നൊരു ഒരു മിഥ്യാധാരണയാണ് പലർക്കും ഉള്ളത്. ഓരോ വർഷവും പുതിയതായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ്, എണ്ണം എന്ന് പറയുന്നത് യൂറോപ്യൻ നമ്പറുമായിട്ട് കടപിടിക്കുന്നതാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആർദ്രം ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 30 വയസ്സിന് മുകളിലുള്ള 1.5 കോടി ആളുകളിൽ പരിശോധന നടത്തിയപ്പോൾ 900,000 പേരെയാണ് ക്യാൻസർ സ്ക്രീനിങ്ങിന് റഫർ ചെയ്തത്. ചികിത്സയ്ക്ക് ചെലവാകുന്ന വൻതുക, രോഗികൾക്ക് ആനുപാതികമായി ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തത് എല്ലാം പ്രതിസന്ധിയാണ്. എല്ലാ ജില്ലകളിലും ഓൺകോളജി ക്ലിനിക്കൽ തുടങ്ങുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.